കൊണ്ടോട്ടി കാസിയാരകം മഹല്ല് വെൽഫെയർ കമ്മിറ്റിയുടെ 35-ാം വാർഷികത്തിന് വേദിയിൽ സമാരംഭം കുറിക്കുകയാണ്. ആദ്യ സെക്ഷൻ അഭിവന്ദനായ ഡോക്ടർ അബൂബക്കർ കടവത്തൂർ മനോഹരമായ നമുക്ക് അറിയേണ്ട ഒരു ആരോഗ്യ ക്ലാസ്സിലൂടെ അത് നമുക്കായി നിർവഹിച്ചു തന്നു. അതിൻ്റെ സെക്ഷൻ 2 വേദിയിൽ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ സ്വാഗത കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കൊണ്ടോട്ടി കാസിയാരകം മഹല്ല വെൽഫെയർ കമ്മിറ്റി ഭാരവാഹി കൂടിയായ അഭിവന്ദനായ വീരാൻകുട്ടി ആലുങ്ങൽ അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൊണ്ടോട്ടി കാസിയാരകം മഹല്ല വെൽഫെയർ കമ്മിറ്റി ജിദ്ദയുടെ 35-ാം വാർഷികത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു അഭിവന്ദനായ വീരാൻകുട്ടി ആലുങ്ങൽ അവരെ. എല്ലാവരും വേദിയിലേക്കിരിക്കുക. നമ്മളെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി റബ്ബി ഇശ്റാഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കൊണ്ടോട്ടി കാസിയാരകം ജിദ്ദ വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ അനുസ്മരണ പരിപാടിയും അതേപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ ഇവിടെ രൂപീകരിച്ചിട്ട് 35 വർഷം പിന്നിട്ടു, അതിൻ്റെ 35-ാം വാർഷികവുമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. 2 സെഷനുകളായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തിയത്. അതിൻ്റെ ഒരു കാരണം, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന് ഞങ്ങളിവിടെ സ്വീകരണം നൽകിയ സമയത്തും ഇതേ ഒരു പാറ്റേൺ ആയിരുന്നു സ്വീകരിച്ചിരുന്നത്. അന്ന് ഉസ്താദ് അതിനെ അഭിനന്ദിച്ചു. ഉസ്താദ് പറഞ്ഞു നല്ല പരിപാടിയായി. ഉസ്താദും നേരത്തെ വന്നു, അന്നത്തെ ആ ക്ലാസ് വളരെ സന്തോഷത്തോടുകൂടി കേട്ടിരുന്നു. ജീവിച്ചിരുന്ന ആ സമയത്ത് ഉസ്താദ് സന്തോഷത്തോടുകൂടി ഞങ്ങളെ അറിയിച്ചു ഇങ്ങനെ പരിപാടി നടത്തണമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു പാറ്റേൺ ഇവിടെ ആവർത്തിക്കാൻ കാരണം. സമയപരിമിതി കാരണം വേണ്ടത്ര നമുക്ക് എന്ത് കിട്ടിയില്ല, ക്ലാസിൻ്റെ ആ ഒരു സമയം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം കൂടെ ഈ ഒരു അവസരത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഉഹ്രവിയായ പണ്ഡിതന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ട് 1 വർഷം പിന്നിട്ടു. കൊണ്ടോട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം തന്നെയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായി, പണ്ഡിത കണ്ണിയായി ബഹുമാനപ്പെട്ട ഉസ്താദ്. ഒരിക്കലും പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ തൻ്റെ മേഖലയിൽ അങ്ങേയറ്റം ശോഭിച്ച ആ മഹാനുഭവനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. വലിയ ആളുകളോട് ആ ഒരു നിലക്കും ചെറിയ ആളുകളോട് ആ ഒരു നിലക്കും ഇടപഴകാനുള്ള, കുട്ടികളോട് പോലും ഇടപഴകാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്, അത് വല്ലാതെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഹജ്ജിന് വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ മകള് ബദർ മൗലൂദിൻ്റെ ഒരു ഭാഗം ഓതി കൊടുത്തപ്പോൾ വളരെ നിഷ്കളങ്കമായി കൗതുകത്തോടുകൂടി ഉസ്താദ് നോക്കിയിരുന്ന ആ ഒരു സംഭവം ഇപ്പം മനസ്സിലിങ്ങനെ വരികയാണ്. എന്നിട്ട് അവളെ അഭിനന്ദിച്ചു. അപ്പം ഏതൊരു അവസ്ഥയിലേക്കും താഴാനും ഉയരാനും കഴിയുന്ന ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ആഖിറം അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിനെ സ്നേഹിക്കലിലൂടെ നമ്മളെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടി പഴങ്ങാടി നിവാസികളായ ആളുകൾ തുടക്കം കുറിച്ച ഈ ഒരു കൂട്ടായ്മ ഇന്നും അൽഹംദുലില്ലാ അതിൻ്റെ എല്ലാ നാട്ടിലുള്ള സാമൂഹ്യ
സാംസ്കാരിക മേഖലയിലും ദീനി മേഖലകളിലും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. ഇന്നും അത് അതിൻ്റെ കെട്ടുറപ്പോടുകൂടി അന്ന് തുടക്കമിട്ട ആളുകൾ ഇന്ന് ഇവിടെയുള്ള ആളുകൾ അന്നും ഇന്നും സഹകരിക്കുന്നു എന്നുള്ളത് അത് തുടക്കമിട്ട ആളുകളുടെ തക്കുവയാണ്. തക്കുവയിൽ അധിഷ്ഠിതമായി സാമൂഹ്യ നന്മ ഉദ്ദേശിച്ചു കൊണ്ടാണ് ആ ഒരു കൂട്ടായ്മ തുടക്കമിട്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ 35 വർഷം പിന്നിട്ടിട്ടും അന്ന് അതിൻ്റെ അണിയറ ശില്പികളായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അന്ന് അതിന് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ ഇന്നും ഈ വേദിയിൽ വന്നിരിക്കുന്നത്. പലപ്പോഴും പല കൂട്ടായ്മകളും തുടങ്ങും, പിന്നെ തുടക്കക്കാരങ്ങ് പോകും, ഇങ്ങനെയാണ്. പക്ഷെ കാന്തിയാരകം വെൽഫെയർ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകൾ, വ്യത്യസ്ത ചിന്താഗതികളുള്ള ആളുകൾ കാന്തിയാരകം എന്നുള്ള ഒറ്റ വികാരത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുകയാണ്. അത് അള്ളാഹു എന്നും നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നിൽ അർപ്പിതമായ കടമ ഈ പരിപാടിയിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉബൈദുള്ള തങ്ങളാണ്. ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക്, ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പയ്യേരി കുഞ്ഞു മുഹമ്മദ്, പയ്യേരി കുഞ്ഞുപ്പു എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ സ്ഥാപക അംഗവും അതിലുപരി ഉപദേശക സമിതി ചെയർമാനുമായ പയ്യേരി കുഞ്ഞിപ്പൂവിനെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ സയ്യിദ് ഫസൽ തങ്ങൾ, സയ്യിദ് സഹൽ തങ്ങൾ തങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് അലി ചുണ്ടക്കാടൻ സാഹിബ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജെ ഐ സിയുടെ നേതാവ് അബ്ദുല്ല ഫൈസിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉസ്താദിന്റെ ഇഷ്ടതട്ടകമായിരുന്ന ദാർഹുദയുടെ സന്തതി അബ്ദുൽ ബാരി ഹുദവി, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജുബൈർ ഹുദവിയെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അബ്ദുല്ല സാഹിബ് കുപ്പം ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന പരിപാടി ഉദ്ഘാടനത്തിന് ശേഷം ഉസ്താദിന്റെ പേരിൽ പുറത്തിറക്കുന്ന ഒരു സപ്ലിമെന്റ്, അതിന്റെ ഒരു പ്രകാശനം. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ ആളുകൾ അവരെ ആദരിക്കുന്ന ചടങ്ങുമുണ്ട്. അതിനുശേഷം ഇൻഷാ അല്ലാ ഒന്ന് രണ്ട് ആശംസകൾ, അതിനുശേഷം ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി അക്കൂടിന്റെ അനുസ്മരണ പ്രഭാഷണം, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് ഹക്കീം പയ്യേരി, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കുഞ്ഞാമുട്ടി പയ്യേരി, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹസ്സൻ പയ്യേരി, അംസക്ക പയ്യേരി എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചുണ്ടക്കാടൻ മുഹമ്മദ് അലി സാഹിബ്, കുഞ്ഞു മുഹമ്മദ് ചുണ്ടക്കാടൻ, ഷൗക്കത്ത് കൊണ്ടശൻ, മുഹമ്മദ് അലി കെ പി, മുഹമ്മദ് അലി അമ്പലപ്പള്ളി, ഹംസ ചുണ്ടക്കാടൻ, ചേനപ്രത് അബ്ദുറസാഖ്, അസൻ ഗോയ പി വി, കലങ്ങോടൻ സൈതൽവി എന്നിവരെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റസാഖ് സാഹിബ്, അദ്ദേഹം വന്നതു മുതൽ സജീവമായി ഇന്നും പഴയ തലമുറയുടെ കൂടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയും ഒരേപോലെ പ്രവർത്തിക്കുകയും ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടെയാണ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കൊണ്ടോട്ടി സെന്റർ ജിദ്ദയുടെ നേതാക്കളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഉരുമ മഹൽ കൂട്ടായ്മ, കൊണ്ടോട്ടി പ്രദേശത്തുള്ള മഹലുകളുടെ ഒരു കൂട്ടായ്മയാണ് ഉരുമ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിൻ്റെ പ്രതിനിധികളെയും ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിയ മുഴുവൻ ആളുകളെയും, ആരെങ്കിലും പേരെടുത്ത് പറയാൻ വിട്ടിട്ടുണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ജിദ്ദ കാസിയാരകം വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ കുഞ്ഞിപ്പു പയ്യേരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉബൈദങ്ങൾ സാഹിബ് നിർവഹിക്കുന്നു. അദ്ദേഹത്തിന് സഹസം ക്ഷണിച്ചുള്ളൂ. കൊണ്ടോട്ടി കാസിയാരകം മഹൽ വെൽഫെയർ കമ്മിറ്റി ജിദ്ദ അതിന്റെ 35-ാം വാർഷികം അഭിവന്ദനായ ഉബൈദ് തങ്ങൾ വേദിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. സലീം നടുവായി, മധുവായി, റഹ്മത്ത് അലി എരഞ്ഞിക്കൽ എന്നിവർ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. എത്രയും സ്നേഹ ബഹുമാനമുള്ള ഈ പ്രൗഢഗംഭീരമായ പരിപാടിയുടെ അധ്യക്ഷൻ, ജിദ്ദയിലെ പ്രവാസി സുഹൃത്തുക്കളുടെ കാരണവർ കൂടിയായ പാഴേരി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപവിഷ്ടരായ സയ്യിദ് സഹൽ തങ്ങൾ, അബ്ദുള്ള ഫൈസി, മുഹമ്മദ് അലി സാഹിബ് തുടങ്ങി വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരളീയ സമൂഹം കണ്ട പണ്ഡിത പ്രതിഭകളിൽ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് നമുക്കൊക്കെ നേതൃത്വം നൽകിയ വന്നിരായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു അമീൻ മഹാനവറുകളുടെ പാരത്രിക ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കേരളീയ മുസ്ലിങ്ങൾ അനുഗ്രഹീതരായ ഒരുപാട് പണ്ഡിതന്മാരുടെ തണലേറ്റുകൊണ്ട്, അറിവ് നേടിക്കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അൽഹംദുലില്ലാ. നമുക്കറിയാം, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കേരളക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള അറബികൾക്കിടയിൽ പോലും നമ്മൾ വ്യത്യസ്തരാവുകയാണ്. കാരണം നമ്മൾക്കൊക്കെ കുരുന്നുകളിൽ, നമ്മളൊക്കെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വൈജ്ഞാനികമായ മേഖലകളെ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിൽ മദ്രസ സംവിധാനമുള്ള
മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ 5 വയസ്സാകുമ്പോൾ നമ്മുടെ കൊച്ചു കൈകൾ പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് കൊണ്ടുപോയി പരിശുദ്ധ ദീനിനെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പരമോന്നത പണ്ഡിത സഭ, അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ സംഘടനകൾക്കുണ്ട്. അവിടെയൊക്കെ അറിവെന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്കൊക്കെ അറിയുന്നതാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമ് അറിവ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ജീവനാഡിയാണ്. അതുകൊണ്ട് ആ അറിവ് നേടിയ മതത്തെക്കുറിച്ചറിയുന്ന, വിവിധ മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന, വിവിധ മതക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധ ഇസ്ലാമിനെ ശൈശവിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള അവസരം നൽകുകയാണ്. നമുക്കറിയാം വന്ദനായ ഷെയ്ഖുനയെക്കുറിച്ച്, നിങ്ങൾ കാളിയാരകം മഹല്ല് കൊണ്ടോട്ടിക്കാരായ സഹോദരന്മാരോട് ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ പാണ്ഡിത്യത്തിൻ്റെ അഗാധമായ അറിവുകൾ താണ്ടി നടക്കുന്ന ഉസ്താദിൻ്റെ എളിമയും തെളിമയും ആ താഴ്മയും കണ്ടവരാണ് നിങ്ങളൊക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഷെയ്ഖുൻ എത്തിയപ്പോൾ ഈ കാളിയാരകം മഹലിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഉസ്താദ് നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ 35-ാം വാർഷികവും നിങ്ങൾ ആഘോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഷെയ്ഖുനയെ ഇവിടെ അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ആളുകൾ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളവരും പ്രസംഗകരൊക്കെ തന്നെ ഉസ്താദിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കും. നമ്മൾ ആലോചിച്ച് നോക്കണം ഷെയ്ഖുനയുടെ ജീവിതം. ആ പണ്ഡിതൻ, ഉഹ്റവിയായ പണ്ഡിതൻ, പണ്ഡിതന്മാർ പലരുണ്ട്, ഭൗതിക പണ്ഡിതൻ, ഉഹ്റവിയായ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഉഹ്റവിയായ പണ്ഡിതനുള്ള പല വിശേഷണങ്ങളും അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് നമ്മളൊക്കെ. ഷെയ്ഖുനെ സംബന്ധിച്ചുകൊണ്ട് അടുത്ത് നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ അറിയാം ആ ഉസ്താദിൻ്റെ വിനയവും സ്നേഹവും. എനിക്കും വിനീതനായി എനിക്കും എൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്കാഹിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അത് ബോധ്യമായതാണ്. എന്തോരു വിനയമാണ്! നമ്മളൊക്കെ പറയാറുണ്ട് സാധാരണ മാമ്പഴം ഒരു മരം, അത് ഫലങ്ങളെ കൊണ്ട് തിങ്ങി നിറയുമ്പോൾ അത് താഴുകയാണ്, മരത്തിൻ്റെ ചില്ലകൾ ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കും. അതുപോലെ അറിവുകൾ കരസ്ഥമാക്കിയ നല്ലൊരു ഫഖീഹായിരുന്നു ഷെയ്ഖുന. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പോലെയുള്ള, ഷംസുൽ ഉലമ പോലെയുള്ള, കേരളം കണ്ട ഏറ്റവും മുൻനിരയിലുള്ള പണ്ഡിത ശ്രേഷ്ഠർ പോലും ഷെയ്ഖുനയോട് ഫിഖഹി സംബന്ധമായ, കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയല്ല അന്വേഷിക്കുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. ഒരു പുരുഷായുസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ യുവത്വ കാലഘട്ടത്തിൽ 18-ാമത്തെ വയസ്സിൽ കോടങ്ങാട് മഹലിലെ ഖാളിയായി ഷെയ്ഖുനയെ നിയമിക്കുകയും അതിനുശേഷമുള്ള ജീവിതം പരിശുദ്ധ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പരിശുദ്ധ ഇൽമിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി അവസാനം കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ദാർൽഹുദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ, ആ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുമ്പോൾ ഉസ്താദിന് അല്പം സമയം സമയം കിട്ടുമ്പോൾ പല ആളുകൾ വന്നുകൊണ്ട് പല മസ്അലകൾ, കാലികമായ മസ്അലകൾ ചോദിച്ചുകൊണ്ട് ഉസ്താദിന് അറിവ് നേടാൻ പലരും വരുമായിരുന്നു. അവസാനത്തെ സമയത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദാർൽഹുദയിൽ വന്ന ഒരു സംഘവുമായി ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് ക്ഷീണിതനായി ഹോസ്പിറ്റലിൽ പ്രവേശിച്ചത്. ഏതായിരുന്നാലും ഷെയ്ഖുനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കേരളത്തിൽ നഷ്ടപ്പെട്ടത് വലിയൊരു ഫഖീഹിനെയാണ്. ഉസ്താദിൻ്റെ വിനയവും ആ അറിവും പരമാവധി ഉസ്താദ് അത് പകർന്ന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന വളരെ ഒരു ഉപ്പയെപ്പോലെ, ഒരു മക്കളോട് സംസാരിക്കുന്ന ഉപ്പയെപ്പോലെയാണ് ഉസ്താദ് പെരുമാറിയിരുന്നത്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്തേക്ക് ഉസ്താദിനെ നിയമിച്ചപ്പോൾ, തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉസ്താദ് അതിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് ഒരു മഹാസമ്മേളനത്തെ ആയിരക്കണക്കിന് ആളുകളെ എങ്ങനെ അഭിസംബോധനം ചെയ്യണമെന്ന് ഉസ്താദിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നേടിയെടുക്കുകയും തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ഒരു ജനറൽ സെക്രട്ടറിയുടെ ഭാഷയിൽ തന്നെ
സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഷയിൽ തന്നെ പ്രസംഗിക്കുമായിരുന്നു. അതൊക്കെ സാക്ഷ്യം വഹിച്ചവരാണ് നമ്മളൊക്കെ. അൽഹംദുലില്ലാഹ്, ഉഖ്രവിയായ പണ്ഡിതന്മാരിങ്ങനെയാണ്. ഇത് ദാരുൽഹുദയുടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസാനം ആ മരണത്തിന് ശേഷവും അന്ത്യവിശ്രമം കൊള്ളുന്നത്. പണ്ഡിതന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാരുൽഹുദയുടെ ആ മുറ്റത്ത് ആരോടൊപ്പം? ബാപ്പുട്ടി ഹയ്യു, ഡോക്ടർ ബാപ്പുട്ടി ഹാജിയോടൊപ്പം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബാപ്പുട്ടി ഹാജി പറഞ്ഞിരുന്നു, ചെറുശ്ശേരി ഉസ്താദ് എന്റെ വലങ്കണ്ണാണ് എന്ന്. അങ്ങനെ അത്രമാത്രം അഭേദ്യമായ ബന്ധമായിരുന്നു അവർക്ക്. അവർ അന്ത്യവിഷമം കൊള്ളുന്നത് ആ ഉന്നതമായ കലാലയത്തിലാണ്. ഏതായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്, അങ്ങനെയുള്ള ഉഹ്രവിയായ പണ്ഡിതന്മാർ ഈ ലോകത്ത് എന്തെങ്കിലും സുഖലോലഭതയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാതെ വളരെ താഴ്മയോടുകൂടി താൻ പഠിച്ചെടുത്ത വിജ്ഞാനങ്ങൾ, അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ജീവിച്ച് മരണമടഞ്ഞ പണ്ഡിതന്മാരോടൊപ്പം അരുവികൾ ഒഴുകുന്ന ജന്നാത്തുൽ നഈമിൽ ഒരുമിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഈ കാലിയാരകം മഹല്ല് വെൽഫെയർ കമ്മിറ്റി 35 വർഷത്തോളമായി ഇവിടെ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇതിൻ്റെയൊക്കെ വളരെ ശാസ്ത്രീയമായ സംഘാടകരാണ് രീതിയിലാണ് ഇതിൻ്റെ സംഘാടകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നോക്കിക്കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരുന്ന ആളുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുമിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ റബ്ബി സിദ്നി ഇൽമ എന്ന പരിശുദ്ധ ഖുർആൻ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉദ്ഘാടക പ്രസംഗൻ ഉബൈദ് തങ്ങൾ സാഹിബ്, വേദിയിലുള്ള സാഹിൽ തങ്ങൾ, കൊണ്ടോട്ടി ഞങ്ങളുടെ കാജികാരം മഹൽ കമ്മിറ്റിയുടെ മുൻകാല പ്രവർത്തകയിക്കുന്ന മുഹമ്മദ് എന്ന ചെറിയോൻ, ചുണ്ടക്കാടം അംസ, ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് റസാഖ്, കാസിയാരകം മഹലിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ 35 വർഷമായി കൊണ്ടോട്ടി കാസിയാരകം മഹലിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1983 നമ്മളിങ്ങനെ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഈ കമ്മിറ്റിയുടെ രൂപം നൽകിയതിന് ശേഷം ആദ്യമായി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം, കാസിയാരം മഹലിൻ്റെ കീഴിലുള്ള മുണ്ടൻകുഴി പാടം അത് മണ്ണിട്ട് നിരത്തുവാൻ വേണ്ടി കമ്മിറ്റി ഭാരവാഹികൾ നമ്മളെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 1983 പറയുമ്പോൾ ഏറെക്കുറെ 35 വർഷം പിന്നിട്ടൊരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ വേദിയിലുള്ള പലരും ഒരു പക്ഷേ അന്ന് ജന്മം നൽകിയിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അതിലേക്ക് ഭീമമായൊരു സംഖ്യ ഇവിടെ സ്വരൂപിച്ച് അയക്കുകയുണ്ടായി. എന്നതിന് ശേഷം നമ്മയെല്ലാം പഠിപ്പിച്ചിരുന്ന കെ മുഹമ്മദ് കുട്ടി മാസ്റ്ററുടെ അതിദാരുണമായിരിക്കുന്ന അസുഖത്തിൻ്റെ ഭീമമായ ചെലവിലേക്ക് നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികളും മറ്റും അറിയിച്ചപ്പോൾ അതിലേക്കും അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് വേണ്ടി ആ കാലഘട്ടത്തിൽ 25,000 രൂപയുടെ പൈസ നമ്മൾ അയച്ചു കൊടുക്കുകയുണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് ഈ നിമിഷം വരെ മാറി മാറി വരുന്ന കമ്മിറ്റികളെല്ലാം തന്നെ കാസിയാരകം മഹലിലെ നിവാസികളെ ജാതി മത ഭേദമന്യണം എല്ലാവരെയും സഹായിക്കുക എന്നുള്ള അതി ദൗത്യമായിരുന്നു ഞമ്മ ശ്രമിച്ചുണ്ടായിരുന്നത്. മഹല്ലത്തിലെ പ്രയാസപ്പെട്ട് ജീവിതം നയിച്ചു പോകുന്ന ധാരാളം ആൾക്കാരെ അവരുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ, മക്കളെ കെട്ടിക്കുന്ന കാര്യത്തിൽ, അവരുടെ വീടുകൾ എടുക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, രോഗികളുടെ കാര്യത്തിൽ, ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായ സഹകരണങ്ങളെല്ലാം അപ്പോൾ നമ്മൾ എത്തിച്ചുകൊണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെല്ലാം പരിശുദ്ധ റമദാൻ മാസത്തിൽ വീടുകളിലേക്ക് ഒരു മാസത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ മഹൽ പ്രദേശങ്ങളിൽ
സാമ്പത്തികമായിട്ടും മറ്റും പ്രയാസപ്പെടുന്നവരും രോഗികളെയെല്ലാം കണ്ടെത്തിക്കൊണ്ട് മാസാന്തം അവരെ അവർക്കുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ജിദ്ദയിൽ ആദ്യത്തിൽ ഇങ്ങനെ ഒരു മഹല്ല് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ടായിരിക്കാം വളരെയധികം പ്രയാസമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ വളരെയധികം നമ്മുടെ മഹലിലെ അന്ന് ഇത്രത്തോളൊന്നും ആൾക്കാരില്ല. ഏറി വന്നാൽ ഒരു 10-50 ആൾക്കാരിൽ ചുരുങ്ങിയായിട്ടായിരിക്കും കാസിയാറും മഹലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുണ്ടായിരുന്നത്. അവർ തുടക്കം കുറിച്ചിരിക്കുന്ന പല മാറി മാറി വന്നിരിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, സംഘാടകരെല്ലാം തന്നെ അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ചുണ്ടക്കാടം പോക്കരി അതുപോലത്തെ പലരും ഇന്ന് അവരുടെ ശിഷ്ട ജീവിതം, പ്രവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിൽ കാസിയാറ് മഹൽ കമ്മിറ്റിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മഹലിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് അല്പസ്വല്പമെല്ലാം സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു മഹലാണ് നമ്മുടെ കാസിയാറ് മഹൽ. അതുമായി നാട്ടിലെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോവുകയും ആ മഹല്ലത്തിലെ പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെയും മറ്റുമെല്ലാം തന്നെ സഹായിക്കാനുള്ള വേദിയും ഇന്ന് കാസിയാറ് മഹലിൽ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ നിന്നുള്ള പ്രവാസികളായിരിക്കുന്ന നമ്മൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒറ്റൊരുമയോടുകൂടി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇന്നേവരെ അൽഹംദുലില്ലാ നമ്മുടെ മഹല്ലത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാതെ ഒളി ഒത്തൊരുമിച്ച് കൊണ്ട് ഒരു കുടക്കീയിൽ അണിചേരുന്ന കൂടെ നടക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മർഹൂം സെയ്ദി മുസ്ലിയാരുടെ മേൽനോട്ടം മാത്രമായിരുന്നു. ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ മഹല്ലിലെ പ്രവർത്തനങ്ങളെപ്പറ്റി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ 80-കളുടെ ശേഷം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയങ്ങളിലായിരുന്നു ഇത്തരം ദൗത്യവുമായിക്കൊണ്ട് നമ്മുടെ വീട് വീടാന്തരങ്ങളിൽ നമ്മൾ പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്കൊരു താങ് എന്ന നിലയിൽ നമ്മൾ സഹായ സഹകരണങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമായി ധാരാളം സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രയാസപ്പെടുന്നവർക്കെല്ലാം കിട്ടുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നവരെ അതിലൊരു സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മുടെ സമൂഹമായിരിക്കുന്ന നോമ്പു തുറയും അതിൻ്റെ ഒരു മറുഭാഗമാണ്. നാട്ടിൽ പലപ്പോഴും ഈ സാമ്പത്തിക സഹായങ്ങളെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ടവരെ മാത്രം കണ്ടെത്തി കൊടുക്കുന്ന സ്ഥിതിശത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലില്ല ഇതര സമുദായത്തിൽപ്പെട്ടവരെയും സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന അവരുടെ കല്യാണ കാര്യത്തിലും മക്കളെ കെട്ടിക്കുന്ന കാര്യത്തിലും അതുപോലെ അവരുടെ വീടുകളുടെ കാര്യത്തിലും അസുഖത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നമ്മൾ ഒത്തൊരുമിച്ച് സഹായിക്കുന്നത് മറ്റ് മഹലുകൾക്കെല്ലാം തന്നെ ഒരു മാതൃകയായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത് വളരെ കാലങ്ങളായിട്ട് നമ്മുടെ സെയ്ദി മുസ്ലിയാരുടെ ഉപ്പയുടെ ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം കാസിയായി വളരെ വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ സേവനം നമ്മൾക്ക് ഇന്നും ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ദുഃഖകരമായിരിക്കുന്ന ഒരു സംഭവമാണ്. സെയ്ദി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടുകാർക്ക് അത്ര ഒരു മതിപ്പ്, കാരണം സാധാരണക്കാരായി ജീവിച്ചിരുന്ന സെയ്ദി മുസ്ലിയാരും അദ്ദേഹം ഉള്ളവനെയും ഇല്ലാത്തവനെയും മക്കളെയും പ്രായമുള്ളവരെയും എല്ലാവരെയും തീ കണ്ടെത്തിക്കൊണ്ട് അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സമസ്ത കേരള ജമ്മിത്തുലമയുടെ ജനറൽ സെക്രട്ടറി അതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ നൈപുണ്യം അദ്ദേഹത്തിൻ്റെ പലരും അദ്ദേഹത്തെ വന്ന് കാണുമ്പോൾ എല്ലാം തന്നെ അപ്പോഴാണ് പലരും ഒന്ന് അന്വേഷിക്കും ഉസ്താദിൻ്റെ വീട് എവിടെ, ഉസ്താദ് എവിടെ, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടോട്ടിക്കാരായിരിക്കും നമ്മൾ മനസ്സിലാക്കാറ്. അദ്ദേഹത്തിൻ്റെ എളിമത്വം, അദ്ദേഹത്തിൻ്റെ നാടൻ ഭാഷയിലുള്ള ആ സംസാരശൈലി, ഏവരും മനസ്സിലാകാൻ പറ്റാവുന്ന സംസാരശൈലി, ആ എളിമത്വം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതി മറ്റുള്ള പണ്ഡിതന്മാർക്കെല്ലാം ഒരു മാതൃകയായി ഇന്നും നിലനിർത്തുവാൻ വളരെ അനുയോജ്യമായിരിക്കുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് സ്മരിക്കാനാകുന്നത്. വാർദ്ധക്യസഹജമായിരിക്കുന്ന അസുഖങ്ങൾ വന്നതിന് ശേഷവും ആദ്യകാലങ്ങളിലെല്ലാം തന്നെ നമസ്കാരവും അല്ല ഖുതുബയും നമസ്കാരവും നടത്തിയിരുന്ന ഉസ്താദ് പിന്നീട് അദ്ദേഹത്തിന് ഖുതുബയെ ഒഴിവാക്കി നമസ്കാരത്തിൽ ഇമാമത്തിൽ നിൽക്കുന്ന വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോഴെല്ലാം അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം അത് അതിൻ്റേതായ രൂപത്തിൽ രസകരമായിട്ട് അതിന് മറുപടി പറയും. പലപ്പോഴും പല കാര്യങ്ങളുമായി വ്യക്തിപരമായിട്ടും മറ്റും സംസാരിക്കുവാനും ബന്ധപ്പെടുവാനും സാധിച്ചിരുന്ന ഞങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആ എളിമത്വം, കുട്ടികളോടും പ്രായം ചെന്നവരോടും മറ്റുമുള്ളവരോടുള്ള ആ ബന്ധങ്ങൾ,
ആരെയും വേദനിപ്പിക്കാതെയും ആരെയും പ്രയാസപ്പെടുത്താതെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ഇസ്ലാം ഫിഖീൻ്റെ കാര്യത്തിലായാലും മസലത്തിൻ്റെ കാര്യത്തിലായാലും അർത്ഥക്ക് സംഘമില്ലാതെ രൂപത്തിൽ അത് ക്ലിയറായിക്കൊണ്ട് ഒരു വിഷയം വന്ന് കഴിഞ്ഞാൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫത്വകൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അന്നും ഇന്നും വകുപ്പിലെടുത്തുകൊണ്ടായിരുന്നു കൊണ്ടോട്ടിയും മറ്റു പ്രദേശങ്ങളിലെ ആൾക്കാരെല്ലാം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം ദാറുൽ ഹുദ, ഈ ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തിൻ്റെ ആ സ്ഥാപനം നിലനിന്നത് ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ ദാറുൽ ഹുദയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ ദീനി ബോധവും ദീനി പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുകയും ഫിഖീൻ്റെയും മറ്റും കാര്യങ്ങളിൽ വളരെയധികം കിതാബുമായി വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കലെല്ലാം തന്നെ ഇന്നും ദാറുദയിലുള്ള കുട്ടികൾക്ക് വളരെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഒരിക്കലും തന്നെ മറക്കുവാൻ സാധിക്കില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാപ്പുട്ടി ഹാജി, ബാബുട്ടി ഹാജിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ദാറുദ സ്ഥാപിച്ചത്. ആ സ്ഥാപിച്ചത് മുതൽ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുവരെ ദാറുൽ ഹുദയിൽ നിന്നാണ് സുഖമില്ലാതാവുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എന്നതിന് ശേഷം ദാറുൽ ഹുദയിൽ സംസാരിച്ചതിന് ശേഷം പിന്നീട് ഉസ്താദ് ഒരു കാര്യമായൊരു സംസാരം സംസാരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് കിതാബ് ചൊല്ലി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിലേക്കുള്ള തുടക്കം കുറിച്ചത്. മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞതിന് ശേഷം എല്ലാം തന്നെ ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷക്കും അവസരവും ഉണ്ടായില്ല. എല്ലാവരും പറയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും എന്ന അവസാന നിമിഷത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങിയത്. പെട്ടെന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കാസിയാർ മഹൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. സൈന്യ മുസ്ലിയാർക്ക് പകരം വെക്കുവാൻ ഇന്ന് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വിശിഷ്ട കൊണ്ടോട്ടിക്കാരായ കാസിയാർ മഹൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ഒരു പണ്ഡിതനെ ഒരു പണ്ഡിത ചൈതന്യമുള്ള ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ കിട്ടുവാൻ വളരെയധികം പ്രയാസമാണ്. ഇന്ന് നമ്മളെല്ലാം തന്നെ വളരെയധികം പ്രയാസത്തോടു കൂടി തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ ദീനീയായ കാര്യങ്ങളുടെയും ഫിഖീൻ്റെയും മറ്റും കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് ഇന്ന് മറ്റുള്ളവരെ പോയി സമീപിക്കേണ്ട ഒരു സ്ഥിതിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഉസ്താദ് ജീവിച്ചിരിക്കുന്നിടത്തോളം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ യാതൊരു പ്രയാസം കൂടാതെ എന്ത് ദീനിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ രൂപത്തിലും അർത്ഥത്തിലും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കുണ്ടോട്ടിയിലെ കാസിയാരം മഹൽ നിവാസികളെ ഒരു ഒരുമയ്ക്ക് ഒരുമിച്ചുകൊണ്ട് കൊണ്ട് നയിക്കുവാനുള്ള ശക്തിയും പ്രാപ്തിയും സർവശക്തനായിരിക്കുന്ന അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഞാൻ കൂടുതൽ ദീർഘിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കൂട്ടായ്മ കാസിയാർ മഹലിലെ ഈ കൂട്ടായ്മ ഇന്നും ഈ സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തലമുറകൾ കൈമാറിക്കൊണ്ട് ഇതിന് യാതൊരു കോട്ടവും പറ്റാതെ ഇത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ ഇതിന് ഒരുക്കം കാണിക്കണം. ഇതിന് എപ്പോഴും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം നാട്ടിൽ പോകുന്നവരും മറ്റുമായിരിക്കും. അപ്പോൾ ബദൽ സംവിധാനത്തോടു കൂടി ഈ കമ്മിറ്റി സുശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അരിജന്മാർ എൻ്റെ പിന്നെ പെങ്ങന്മാർ മറ്റുള്ളവർ സഹകരിക്കണമെന്ന് ഒരൊറ്റ വാക്ക് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത്. ഇതിൻ്റെ സംഘാടകർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടിയാണ് ഇതിൻ്റെ സംഘാടകർ. കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ പലർക്കും പല സമയങ്ങളിലായിരിക്കും ജോലികൾ ഉണ്ടാകുക. ആ ജോലി തിരക്കിനിടയിലും ആഴ്ച മാസങ്ങളിലോ ഒരു മാസങ്ങളിൽ ഒരിക്കലെങ്കിലും ഈ കമ്മിറ്റി കൂടുകയും അതിൻ്റെ ഭാവി പ്രവർത്തനം വിലയിരുത്തുകയും നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒത്തൊരുമിച്ച് സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു കുളിർമയും സന്തോഷവും ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഇങ്ങോട്ട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. അബ്ദുള്ള ബൈസി, ബഹുമാന്യനായ ദിനി സ്നേഹികളെ, കൊണ്ടോട്ടി കാസിയാലകം മഹല് വെൽഫെയർ കമ്മിറ്റി ജിദ്ദ അതിൻ്റെ 35 വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇനി നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ആരംഭിക്കുന്നത്. പ്രസിദ്ധീകരണ ചടങ്ങ് അഭിവന്ദ്യനായ സഹൽ തങ്ങൾ മുസ്തഫ കൊണ്ടശൻ പറമ്പിൽ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അതിൻ്റെ ചടങ്ങ് വേദിയിൽ നടക്കുകയാണ്. കൊണ്ടോട്ടി കാസിയാരകം അതിൻ്റെ മഹല്ല് വെൽഫെയർ കമ്മിറ്റിയുടെ 35 വാർഷികത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശന ചടങ്ങ് ബഹുമാന്യനായ സഹൽ തങ്ങളിൽ നിന്നും മുസ്തഫ കൊണ്ടമ്പറമ്പിൽ അവർക്ക് നൽകിക്കൊണ്ട്
ആ കർമ്മം വേദിയിൽ അരങ്ങേറുകയാണ്. കൊണ്ടോട്ടി കാസിയാരകം മഹൽ വെൽഫെയർ കമ്മിറ്റി അതിന്റെ 35-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രകാശന ചടങ്ങ് വരണ്ട. ബഹുമാനായ സഹൽ തങ്ങളിൽ നിന്നും അഭിവന്ദനായ മുസ്തഫ കുണ്ടൻപറമ്പിൽ അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കൊണ്ടോട്ടി കാസിയാരകം മഹല്ല വെൽഫെയർ കമ്മിറ്റി 35-ാം വാർഷികത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദനായ സഹൽ തങ്ങൾ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊണ്ടോട്ടി കാവ്യാരകം മഹല്ല് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ച മർഹൂം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെ അനുസ്മരണ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒരു അതിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജിദ്ദയിലെ കാരണവരും കാവ്യാരകം മഹല്ല് കമ്മിറ്റിയുടെ ചെയർമാനുമായ പഴേരി കുഞ്ഞിമത് സാഹിബ് എന്ന കുഞ്ഞിപ്പു, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജിദ്ദ ഇസ്ലാമിക് സെന്ററിന്റെ ചെയർമാൻ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, സ്വാഗതം ആശംസിച്ച വീരാങ്കുട്ടി, അതുപോലെ ഈ വേദിയിലുള്ള മുസ്തഫ ഉദവി ആക്കോട്, ഫൈസൽ എടക്കാട്, ചുണ്ടക്കാട് മുഹമ്മദ് അലി, റഹ്മത്ത് അലി, അബ്ദുൽ ബാരി ഉദവി, സലീം മധുവായി തുടങ്ങി മറ്റു കാവ്യാരകം മഹല്ലിലെ പ്രതിനിധികളെ, അസ്സലാമു അലൈക്കും. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ വിദ്യാഭ്യാസം നേടണമെന്ന്. അതുകൊണ്ട് തന്നെ കാവ്യാരകം മഹല്ല് കമ്മിറ്റിക്ക് തീർച്ചയായും എന്നും അനുസ്മരിക്കാൻ നിങ്ങൾക്കൊരു അത്താണി ഉണ്ടല്ലോ എന്നാണ്. മർഹൂം സൈനുദ്ദീൻ മുസ്ലിയാർ ഒരു
മഹാസംഘടനയുടെ, ഒരു വലിയ സംഘടന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി ജീവിതം എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു പണ്ഡിതനായാൽ ആ പണ്ഡിതൻ ജീവിച്ച് കാണിച്ചു കൊടുക്കലാണ് ആ സമുദായത്തിനും ആ സമൂഹത്തിനും ചെയ്യേണ്ട ഏറ്റവും വലിയ മാതൃക. അതാണ് മർഹൂം സൈനുദ്ദീൻ മുസ്ലിയാർ കേരള സമൂഹത്തിന് മൊത്തം കാണിച്ചതെന്ന്. അതിൽ നിങ്ങൾക്ക് കാതിയാരകത്തുകാർക്ക് പ്രത്യേകം അഭിമാനിക്കാം. സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അതാർക്കും നിങ്ങൾ പ്രത്യേകിച്ച് നാട്ടുകാരായതുകൊണ്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് പല സംഘടനയുടെയും പല രംഗത്തിരിക്കുന്ന വരുമ്പോൾ ജനറൽ സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ ആ ജനറൽ സെക്രട്ടറിയുടെ നടത്തവും കോലവും പോക്കും വരവും ഒക്കെ കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും. പക്ഷേ ഒരു ലളിതമായ ജീവിതം നയിച്ച് മാതൃകാപരമായി സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് മർഹൂം സൈനുദ്ദീൻ മുസ്ലിയാർ. അതുമാത്രമല്ല, നമ്മൾ ഒരു കാലത്ത് ഒരിക്കൽ പോലും ചിന്തിക്കാൻ വയ്യാത്ത ഒരു സംഗതിയായിരുന്നു മത ഭൗതികമായി സമുന്നയിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ഇന്ന് അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുദാഹരണമാണ് ദാൽ ഹുദയുടെ സന്തതികളായ ഹുദവി കുട്ടികൾ. ഈ ഹുദവികൾ ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വെറും പ്രഭാഷണ മേഖലയിൽ മാത്രമല്ല, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദൈവ പ്രബോധന രംഗത്തും അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും ദാൽ ഹുദയുടെ ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം വളരെ വിപുലമായി നടക്കുന്നുണ്ട്. തീർച്ചയായും ഖാദിയാരകത്തിന് അഭിമാനിക്കാൻ ഇതിലങ്ങേപ്പുറം എന്തുവേണം. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരു മഹല്ലാകുമ്പോൾ പല രീതിയിലുള്ള ആളുകളുണ്ടാവും, പല സംഘടനയിലുള്ള ആളുകളുണ്ടാവും. ഒരു സംഘടന സുന്നത്ത് ജമാഅത്ത് തന്നെയാണെങ്കിലും ഉണ്ട്, അതുപോലെ തന്നെ ഇവരൊക്കെ ഒരുമിച്ചുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ആ മഹല്ലിനെ കൊണ്ടു നടന്നു എന്നുള്ളത് തന്നെയാണ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇൻഷാല്ലാ ഇനിയും നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാനും ഒത്തൊരുമിച്ച് പോകാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ആ കോള് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത ആശംസയ്ക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അഭിവന്ദനായ ചുണ്ടക്കാടൻ മുഹമ്മദ് അലി അവരുടെ ആദരവപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി സയ്യിദ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ കുഞ്ഞുപ്പൂ പഴേരി, അതുപോലെ സ്വാഗത പ്രാസംഗികൻ മിസ്റ്റർ വീരാൻകുട്ടി ആലുങ്ങൽ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഉബൈദുള്ള തങ്ങൾ, അതുപോലെ ആശംസകൾ നൽകി നമ്മളോട് സംസാരിക്കാൻ ഉള്ള വ്യക്തിത്വങ്ങൾ, അതുപോലെ വേദിയിൽ ഉപയുഷ്ടയായ ചുണ്ടക്കാടൻ ബിച്ചാനു സാരതങ്ങൾ, മറ്റ് ഇന്നിവിടെ സന്നിധാനരായ കൊണ്ടോട്ടി മഹല്ല്, കാളിയാരം മഹല്ല് പരിസര നിവാസികൾ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്തുതി നൽകുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 35 വർഷം മുമ്പ് കാളിയാരം പള്ളിയുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മക്ക് രൂപം നൽകുന്നതിൽ, അതിൽ അതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ പങ്കെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും അതിൻ്റെ പ്രഥമ സെക്രട്ടറി ആയി ചുമതല ഏൽക്കുകയും ചെയ്യുവാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ഇന്ന് ഈ അങ്കണത്തിൽ ഇതിൻ്റെ 35 വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിനെ
ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാ. കാരണം അന്ന് ഈ കമ്മിറ്റിൻ്റെ രൂപീകരണത്തിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയിൽ വന്നിരുന്നത്, അന്ന് നമ്മുടെ ഈ സംഘടനയ്ക്ക് അതിന് നമ്മൾ യാതൊരു വിഭാഗീയതയുമില്ലാതെ, അവിടെ പലർക്കും പല ചിന്താധാരകളും ഉണ്ടാവും, അത് സുന്നി ജമാഅത്ത്, മുജാഹിദ്, അതുപോലെ പിന്നെ കോൺഗ്രസ്, ലീഗ്, മാർക്സ് പാർട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ അല്ലെങ്കിൽ മത ചിന്താഗതികൾക്കുള്ള ആ വിഭാഗീയത അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ കാളിയാരം എന്ന ആ ഒരു പള്ളിയും ആ പള്ളിയോടിൻ്റെ ചുറ്റുപാടുമുള്ള പരിസര നിവാസികളുടെയും ഒരു ആത്മാർത്ഥമായ ഒരു കൂട്ടായ്മ, ഇത് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ പരിസര പ്രദേശത്തുള്ള ആ പള്ളിക്കും അതുപോലെ ആ പരിസര പ്രദേശത്തുമുള്ള ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ അന്നത്തെ ഒരു കൂട്ടായ്മ, അത് 80s പിന്നെ വന്നവർ കൂടിയിരുന്ന് തീരുമാനിച്ച ഒരു പിന്നെ സംഘടന, ഇന്ന് അത് ഈ രൂപത്തിൽ അത് ഇന്നും അത് കൈമാറി ഇന്നത്തെ നിലവിലെ നിൽക്കുന്ന ഈ കമ്മിറ്റി വളരെ സ്തുത്യർഹമായ പിന്നെ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ ഒരു തുടക്കം തന്നെ അന്നത്തെ കാളിയാരം മഹല്ല് കമ്മിറ്റിയുടെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയുടെ ഒരു കത്ത് നമുക്ക് വരികയുണ്ടായി. കാരണം അന്ന് പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പിന്നെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള പള്ളികളൊക്കെ അപേക്ഷിച്ച് അത്യാവശ്യം സൗകര്യം ഉള്ള, അല്ലെങ്കിൽ അത്യാവശ്യമില്ല, അന്നത്തെ പള്ളികളുടെ രൂപവും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിൽ വെക്കുകയാണെങ്കിൽ നല്ല സൗകര്യമുള്ള, നല്ല വൃത്തിയും ടെറസിൻ്റെ രണ്ട് നില കെട്ടിടത്തിലുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു പള്ളിയായിരുന്നു കാളിയാരം പള്ളി ഈ 80s. എന്നാൽ മലപ്പുറം ജില്ലയിൽ ആ ചുറ്റുപാടുള്ള അത്തരം പിന്നെ സൗകര്യമുള്ളൊരു പള്ളി വേറെ ഇല്ലാന്ന് തന്നെ പറയായിരുന്നു. ആ ഒരു പള്ളിക്ക് പോലും അന്നത്തെ പിന്നെ നിത്യ ചെലവുകൾക്കുള്ള സൗകര്യങ്ങൾ പിന്നെ വളരെ കഷ്ടിച്ചായിരുന്നു ആ സമയത്ത് നടന്നിരുന്നത്. അത്യാവശ്യം ചെറിയ പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് പള്ളിക്കുണ്ടായിരുന്നു, അതിൻ്റെ വരുമാനവും അത് കൂടാതെ നാട്ടിലെ ആൾക്കാരിൽ, എന്നാലും പള്ളിയുടെ വലിയൊരു വരുമാന സ്രോതസ്സായിരുന്നു അന്നത്തെ പിന്നെ പള്ളിക്കുണ്ടായിരുന്ന, ഇന്നിപ്പോൾ നമ്മൾ ഈ മാരേജ് സ്റ്റോറി എന്ന് പറയുന്ന, അന്ന് മാരേജ് സ്റ്റോറി എന്നൊരു വാക്ക് ആ പരിപാടിക്ക് അന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും, അന്ന് കല്യാണങ്ങൾക്ക് പാത്രങ്ങൾ വാടക കൊടുക്കുന്ന ചുണയങ്ങൽ മുഹമ്മദ് ഒക്കെ, അള്ളാഹു റഹം, അദ്ദേഹം മരണപ്പെട്ടു പോയി, പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ആഹാരം വെളിച്ചമായി കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പിന്നെ ഉത്തരവാദിത്തത്തിൽ നടത്തിയിരുന്ന പാത്രങ്ങൾ, ചെമ്പും പാത്രങ്ങളും അത് കാലഹരണപ്പെട്ടിട്ടുണ്ട്, അത് കേടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ടത്ര അത് കല്യാണത്തിനൊന്നും പോകാത്തതുകൊണ്ട് അതിന് വരുമാനമില്ല എന്ന് നമുക്ക് എഴുതി അറിയിക്കുകയും, നിങ്ങൾ ജിദ്ദയിൽ കൊണ്ടോട്ടിക്കാരൊന്ന് കൂടിയിരുന്ന് കണ്ട് ഒന്ന് ആലോചിച്ച് നമ്മളെ സഹായിക്കണം എന്ന് ഒരു കത്ത്, അതായിരുന്നു ഇതിൻ്റെ ഒരു നിമിത്തം. അത് അതിൻ്റെ മുമ്പ് നമ്മളെ ഈ ഒരു കമ്മിറ്റി തുടങ്ങുന്നതിൻ്റെ മുമ്പും മോങ്ങത്തുകാർക്കായിരുന്നു നല്ലൊരു മഹല്ല് കമ്മിറ്റി ഉണ്ടായത്. കാരണം അന്ന് ജിദ്ദയിൽ കൊണ്ടോട്ടിക്കാരിലേറെ പ്രവാസികളായിട്ട് ഉണ്ടായിരുന്നത് ഈ ജിദ്ദയിൽ, പ്രത്യേകിച്ച് ജിദ്ദയിൽ ഉണ്ടായിരുന്ന പ്രവാസികൾ മോങ്ങത്തുകാരായിരുന്നു. അവർ അന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ 80s 81s ഉള്ളവർക്ക് അറിയാം, പിന്നെ ഒരു പിന്നെ റേഷൻ ഷാപ്പ്, കൊണ്ടോട്ടി റേഷൻ ഷാപ്പ് നടത്തിയിരുന്ന കുഞ്ഞോമദാജി, പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ മോങ്ങം. അപ്പം ഇങ്ങനൊരു കമ്മിറ്റി പിന്നെ രൂപകരണം നൽകണം എന്നുള്ള എന്ന് ചിന്തയിൽ വന്നപ്പോൾ ഞങ്ങൾ 4-5 പേര് അദ്ദേഹവുമായി ഒന്ന്, എനിക്കൊന്ന് പയ്യൻ കുഞ്ഞിപ്പും അന്ന് ആ മീറ്റിങ്ങിലുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ട് ഇത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അദ്ദേഹം നമുക്ക് ഇന്നത്തെ മാതിരിയുള്ള ഒരു ഓർഗനൈസ്ഡ് രൂപമല്ല അന്ന്, കാരണം അന്ന് നമ്മൾ പിന്നെ ടെലിഫോൺ സൗകര്യമില്ല, പിന്നെ അപ്പം ഇതേ നമ്മൾ ഉള്ള വ്യക്തികളെ പള്ളിക്കൊന്നും അവിടെ കൊണ്ടൊക്കെ പോയി കണ്ട് പിന്നെ ചെയ്യേണ്ട, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുകയും, ഒരു വെള്ളിയാഴ്ച മക്കത്ത് പോയാണ്ട് മക്കത്തുള്ള ആൾക്കാരെ അറിയിക്കുകയും, അങ്ങനെ ഒരു പിന്നെ നിങ്ങളേതെങ്കിലും ഒരു റൂമിൽ ആദ്യം ഒന്നാണ് കൂടിയിരുന്നാൽ അതിൽ നിങ്ങൾക്ക് പലതുകൊണ്ട് ഉരുത്തിരിഞ്ഞ് വരും ഇന്ന് എന്നുള്ളൊരു അഡ്വൈസ് അദ്ദേഹം ഞങ്ങൾക്ക് തരികയും, അത് പ്രകാരം നമ്മളായിട്ട് മുന്നോട്ട് പോയി. എന്നിട്ട് ഷെർഫിയയിൽ പിന്നെ അന്ന് ഷെർഫിയയിൽ ചുണ്ടക്കാടൻ മൊയ്തീൻ ഷയും അസൻകുട്ടിയാക്കിയും രണ്ടാളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി നമ്മൾ ഒരു മക്ക എക്സ്പ്രസ് വേയിലെ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായത്. അള്ളാഹു തക്കതായ പ്രതിഫലം അവർക്ക് നൽകുമാറാവട്ടെ, അവരുടെ ആഹ്ലം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവർ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇരുന്ന് കണ്ട് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ നിന്ന് ഉള്ള ഒരു തീരുമാനം ആയിരുന്നു ഈ ഒരു കമ്മിറ്റി. എന്നാൽ അന്ന് ഇപ്പോഴും നമുക്ക് നോക്കിക്കാണുമ്പോൾ അത് ഇന്നലെ മിനിയാവുന്നോ കഴിഞ്ഞത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ 30-35 വർഷം
വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒരു പിന്നെ അനുഭവത്തിലുണ്ടായ ഒരു വിഷയം മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കാരണം ഇന്നത്തെ ഈ പുതിയ കമ്മിറ്റി അറിയേണ്ടതുണ്ട്. കാരണം അന്നത്തെ കമ്മിറ്റിക്കുണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ, കാരണം അന്ന് നമ്മളൊരു 35 എൻവലപ്പ് നമ്മൾ ഒരു കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിൻ്റെ തീരുമാനം അറിയിക്കുവാനും വേണ്ടി എഴുതി ഫോട്ടോ കോപ്പി എടുത്ത് അത് പിന്നെ 35 കവർ ഒന്നിച്ച് നമ്മൾ പിന്നെ ഞങ്ങൾ ന്യൂസിലെ റൂമിലെ എൻ്റെ ഒരു അന്നത്തെ ടെലിഫോൺ നമ്പറും അതിൽ വെച്ചിട്ട് അന്ന് പോക്കർ അതിൻ്റെ പിന്നെ കൊണ്ടേഷൻ പോക്കർ അതിൻ്റെ ട്രഷററും ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ രണ്ടാളും താമസിക്കുന്നത് ന്യൂസിലെ റൂം, ആ റൂമിലെ നമ്പറും ടെലിഫോൺ നമ്പറും കൊടുത്തിട്ട് 35 പിന്നെ അഡ്രസ്സിൽ കത്തുകൾ എഴുതിയിട്ട് ആ അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ അതിൻ്റെ അടിയിൽ നമ്മൾ മലയാളത്തിലാണ് കത്തുകളൊക്കെ എഴുതിയത്. അപ്പോൾ ഇതെന്താണ് എന്ന് അറിയില്ല. ഈ 35 കത്തുകൾ ഒരേ പിന്നെ മോഡലുള്ള കത്തുകൾ ഒന്നിച്ച് ഒരു പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇട്ടപ്പോൾ അന്നത്തെ പിന്നെ രഹസ്യ അന്വേഷണ വിഭാഗം ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ 35 ലെറ്ററുകൾ ഒന്നായിട്ട് എടുത്തിട്ട് അന്ന് അതിനെപ്പറ്റി അന്വേഷണം വന്നു. അന്വേഷണം പിന്നെ നമ്മുടെ ടെലിഫോൺ മുഖേന നമുക്കൊരു പിന്നെ കോള് വന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ നിങ്ങൾ ഇങ്ങനെയെങ്കിലും ഒരു വിഷയം എന്താണ്, ഇതിന് ട്രാൻസ്ലേഷൻ വേണം, മാത്രമല്ല അത് എന്താണ് വിഷയം എന്ന് അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ കിട്ടിയ വിവരം ഈ ടെലിഫോൺ നമ്പർ വെച്ചിട്ട് അന്ന് നമ്മൾ മക്കത്ത് പിന്നെ ഉള്ള സെയ്ദലവിയുമായി ബന്ധപ്പെട്ട്, കാരണം അദ്ദേഹത്തിന് അന്ന് പിന്നെ അറബി ഭാഷ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ സൗകര്യമുള്ള ഒരു വ്യക്തി എന്നുള്ളവർക്ക് കോർട്ടിൽ അന്ന് പിന്നെ പോയിക്കൊണ്ട് മലയാളികളെ സഹായിക്കുന്ന ഒരു പിന്നെ ജോലിയും കൂടെ അദ്ദേഹം ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുകയും അപ്പം അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് പ്രകാരം ഞങ്ങൾ ഇനി ഒരു പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു വ്യക്തി പോയി കണ്ട് അത് അന്ന് അങ്ങനാണ്ട് പിന്നെ പിന്നെ ബക്കർ കയ്യാത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഞാൻ ആ വ്യക്തിയുടെ ആ ശേഖരൻ്റെ ഓർമ്മ പേര് എനിക്ക് ഓർക്കുന്നില്ല. ബക്കർ കയ്യാത്തുമായി ബന്ധപ്പെട്ട് അത് അന്നത് അങ്ങനാണ്ട് പിന്നെ ഇല്ലാതാക്കിക്ക. ഇന്ന് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യം ഇന്നത്തെ പിന്നെ ഈ കാലഘട്ടമായിട്ട് അത് ഒത്തുനോക്കുമ്പോൾ അന്നത്തെ പ്രയാസങ്ങൾ ഒരാൾ കയ്യിൽ നിന്ന് ഒരു ഒന്ന് ഒരാളെ നമ്മളെ കമ്മിറ്റി മീറ്റിങ്ങിലേക്ക് അറിയിക്കാൻ ക്ഷണിക്കുവാനുള്ള പ്രയാസം, അതിൻ്റെ പുറമെ പിന്നെ വല്ലവരും ഓഫർ ചെയ്യുന്ന 5 റിയാലും 10 റിയാലും 15 റിയാലും അത് പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ, ഇതൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് നമ്മൾ. എന്നാലും അത്യാവശ്യം ഒരുപാട് നല്ല കാര്യങ്ങൾ അന്നത്തെ കമ്മിറ്റികളും അതിനുശേഷം വന്ന കമ്മിറ്റികളും ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് ഒരു 5000 റിയാല് അല്ലെങ്കിൽ 4000 റിയാല് നമ്മൾ എടുത്താൽ 10,000 രൂപ കിട്ടുക. ആ 10,000 പറഞ്ഞാൽ ഇന്നത്തെ 10 ലക്ഷത്തിൻ്റെ സൗകര്യം നാട്ടിലതുകൊണ്ട് ഉപകാരപ്പെടുമായിരുന്നു 1980s. അപ്പം അന്ന് നമ്മൾ പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്ത ഒന്ന് രണ്ട് വിഷയങ്ങളാണ് കാളിയാരം പള്ളിയുടെ പിന്നെ പാടം അത് മണ്ണിട്ട് നികത്തുവാൻ നമ്മൾ ഈ ഒരു കമ്മിറ്റി അന്ന് സഹായിച്ചിരുന്നു. ഇന്ന് കാളിയാരം പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്താൽ കേരളത്തിൽ ഏറ്റവും നല്ല വരുമാനമുള്ള, കാരണം ആ ഒരു പാടം മണ്ണിട്ട് നികത്തി അത് പിന്നെ വലിയൊരു കോംപ്ലക്സാക്കി മാറ്റി ഇന്ന് ഈ കാളിയാരം പള്ളിക്ക് ഇത്രയും നല്ലൊരു സൗകര്യം ഒരു പിന്നെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കുവാൻ അതിൻ്റെ തുടക്കക്കാർ എന്നുള്ള നിലക്ക് അതിന് പിന്നെ പിന്നെ ജിദ്ദ പ്രവാസികൾ ആ മണ്ണ് നികത്തുന്ന ആ ഒരു വിഷയത്തിൽ സഹകരിച്ചത് അത് എനിക്ക് തോന്നുന്നു അള്ളാഹുവിൻ്റെ പിന്നെ ഭാഗത്ത് ആ അന്നത്തെ പ്രവാസികൾ ചെയ്ത ഒരു സദക്കത്തും ചാരിയ ഇനി കാലങ്ങളോളം അത് നിലക്കും. നമ്മൾ ഈ കമ്മിറ്റികളിൽ ഇനി പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ ഗുണങ്ങൾ നൽകും, അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ പിന്നെ അതിനുശേഷം വന്ന കമ്മിറ്റികൾ ഇന്നിപ്പോൾ നിലനിൽക്കുന്ന കമ്മിറ്റികൾ ഒരുപാട് നല്ല കാര്യങ്ങൾ, കാരണം ഇത് നല്ല കൈകളിലാണ് ഈ കമ്മിറ്റി മാറി മാറി എത്തിപ്പെട്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഇന്നിപ്പോൾ അവർ 35 അഞ്ച് വർഷമായിട്ട് ഞാൻ അറിയുന്നത് 35 വ്യക്തികൾക്ക് മാസത്തിൽ 1,000 രൂപ വീതം പിന്നെ 35 വ്യക്തികൾക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട്, അത് ചില്ലറ സംഗതികളല്ലത്. അതുപോലെ ഒരുപാട് സേവന പിന്നെ നിർദ്ധരായ കുടുംബങ്ങൾക്ക് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ കമ്മിറ്റിൻ്റെ കൂടെ മറ്റുള്ള തിരക്കുകൾ മൂലം ഞാൻ അവരൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ പറയും നിങ്ങൾ കൂടെ സഹകരിക്കണം അല്ലെങ്കിൽ പിന്നെ വരണം എന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കാത്തത് മറ്റുള്ള ജോലി തിരക്കും മറ്റുള്ള പിന്നെ സംഘടനാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുള്ള പ്രയാസങ്ങളാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് അവർ എന്താവശ്യങ്ങൾ വന്ന് നമ്മളോട് അന്വേഷിക്കുമ്പോഴും അന്നുള്ള അതേ വ്യക്തികൾ ഇന്നിവിടെ ആരൊക്കെ ജിദ്ദയിലുണ്ടോ അവരൊക്കെ ഇപ്പോഴും ഇതേ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ തക്കതായ പ്രതിഫലം എല്ലാവർക്കും ഇന്നത്തെ ഈ കമ്മിറ്റിക്ക് പ്രത്യേകിച്ചും
മുന്നോട്ടുള്ള ഗമനം അള്ളാഹു എളുപ്പവും സൗകര്യപ്രദവും വളരെ ആസൂത്രിതപരവും ആക്കി മാറ്റുവാനുള്ള സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ. തക്കതായ പ്രതിഫലം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ ഒരു അഡ്വൈസ് മാത്രമേ എനിക്കുള്ളൂ, ഏത് പ്രവർത്തനത്തിൻ്റെയും പ്രതിഫലം നിയത്തിനാണ് എന്ന് നമ്മുടെ ഈ യങ് ജനറേഷൻ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നിയത്തിനാണ് പ്രാധാന്യം. കാരണം നമ്മുടെ ഇഖ്ലാസ് പ്രകാരം, ഇഖ്ലാസോടുകൂടി നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്യുന്നുണ്ടോ ആ ഇഖ്ലാസിനായിരിക്കും, ആ നിയത്തിനാണ് അള്ളാഹുവിൻ്റെ അടുത്തുള്ള പ്രതിഫലം എന്ന് ഓർക്കുക. ഇത് മുൻകഴിഞ്ഞ പഴയ ലാലുകുട്ടിയാക്കാനും ഇവരൊന്നും നമ്മൾ ഈ സദസ്സിൽ നിന്ന് നമ്മളൊരു അവരൊരു പേരുകൾ ഒരുക്കെ തന്നെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഈ പ്രായത്തിലും ചെറുതായിരുന്നു അന്നൊക്കെ. അന്ന് ഞങ്ങൾക്ക് വേണ്ട അഡ്വൈസും ഉപദേശങ്ങളും നാട്ടിലുള്ള ഒരു വിഷയം ഒരു കത്ത് വരുമ്പോൾ ഇത് ആരുടേതാണ് എന്നൊക്കെ അറിയുവാനും അതിനൊക്കെയുള്ള ഒരു അഡ്വൈസ് തന്നിരുന്ന വ്യക്തികളായിരുന്നു അവരൊക്കെ. കാരണം അന്ന് അവരായിരുന്നു ഞങ്ങൾ കൂടെ മുതിർന്നവരായിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ അഡ്വൈസ് പ്രകാരമാണ് ഞങ്ങൾ അന്നത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പം ഇന്ന് നിങ്ങളുടെ കൈകളിലുള്ള ഈ ഒരു കമ്മിറ്റി അതേ ഇഖ്ലാസോടുകൂടി തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് ഇട്ടുകൊണ്ട് വീഴും. കാരണം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നിയത്ത് നന്നായിരിക്കണം. ആ നിയത്തിനായിരിക്കും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം. പിന്നെ മാത്രമല്ല, ഒരാൾ കാണുക എന്ന റിയാഹ് നിങ്ങളെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകരുത്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വിയർക്കൽ നിങ്ങൾ ഓരോരുത്തരും കഷ്ടപ്പാടുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ തന്നെ മിനിമം രണ്ടാഴ്ച മുമ്പെന്നെങ്കിലും നിങ്ങൾ ഇതിന് ഇറങ്ങി കെട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ. അപ്പം ഇതിനൊക്കെയുള്ള പ്രയാസങ്ങൾ നന്നായിട്ട് അറിയുന്നതാണ്. ആ പ്രയാസങ്ങൾക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകേണ്ടതുണ്ട്. ആ നൽകേണ്ടെങ്കിലുള്ള ആ ഒരൊറ്റ കണ്ടീഷനാണുള്ളത്. ആ കണ്ടീഷൻ നമ്മുടെ നിയത്ത് നന്നാവുക, ഇഖ്ലാസ് ഉണ്ടാവുക, റിയാ ഇല്ലാതിരിക്കുക എന്നാണ്. അത് നിങ്ങളെ ഒന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മുഖ്യ ഇന്നത്തെ ഈ മുഖ്യ വിഷയം നമ്മളെ കാളിയാരം കാളിയുടെ നമ്മളെ സൈനുദ്ദീൻ മുസ്ലിയാരുടെ ഞങ്ങൾ സൈനുദ്ദീൻ മുസ്ലിയാർ കുട്ടിക്കാലത്തെ ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സംസാരിക്കതും ഒക്കെ ഉള്ളത് സൈനുദ്ദീൻ മുസ്ലിയാർ എന്നുള്ളതാണ്. അത് കൊണ്ടോട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സേവനം, കാരണം ഈ സമസ്ത രണ്ടായ സമയത്ത് കൊണ്ടോട്ടിയിൽ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ യാതൊരു മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾക്കൊന്നും കൊണ്ടോട്ടി സാക്ഷ്യം വഹിക്കാത്തതിൻ്റെ ഏക കാരണം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കൊണ്ടോട്ടിയുടെ കാളിയായി, അല്ലെങ്കിൽ ആ കൊണ്ടോട്ടി പള്ളിയുടെ ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ പള്ളിയുടെ കാളി എന്നുള്ളത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ്, ആ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കൊണ്ടോട്ടിക്കാരെ കൊണ്ടു നടന്ന രൂപം അങ്ങനെ ആയിരുന്നത്. അവിടെ യാതൊരു വിഭാഗീയതയും അദ്ദേഹം ചെയ്തിട്ടില്ലായിരുന്നു. അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ഇത്. പിന്നെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഈ പ്രവാസികളായ സമയത്ത് ഞാൻ ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും ഒരിക്കൽ തന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒന്ന് കയറി ഇറങ്ങാതിരിക്കാറില്ല. ആ കയറി ഇറങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു 80% സമയത്തും, അതായത് ഈ 35-36 വർഷമായി ഇപ്പം ഞാനൊക്കെ ഇവിടെ വന്നിട്ട്, ഇത് കാലയളക്ക് പല യാത്രകളിലും ഒരു സമയത്തെന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ പള്ളിയിലോ വെച്ച് കാണുമ്പോഴൊക്കെ ആ കാണുന്ന രംഗത്തുണ്ടാകുന്നതിൽ 80% സമയത്തും അദ്ദേഹത്തിന് മുന്നിൽ മസ്ലഹത്തിന് വന്ന, അതായത് പ്രശ്നങ്ങൾക്ക് ഒരു 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 തീരുമാനം ആക്കാൻ ഉള്ള ഒരു ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ രണ്ട് കൂട്ടരും വന്ന് അത് ഒരു പക്ഷേ കുടുംബ ബന്ധങ്ങൾ ആവാം, അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങളാവാം, അല്ലെങ്കിൽ അതിരു തർക്കങ്ങളാവാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ നാട്ടിലെ വേറെന്തെങ്കിലും വിഷയങ്ങളാണ്. കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ കൊണ്ടോട്ടിയുടെ കാളി എന്ന് മാത്രമല്ല പരിസര പ്രദേശങ്ങളുടെയും കാളിയായിരുന്നു. അപ്പോൾ ആ പരിസര പ്രദേശങ്ങളിലൊക്കെ കൊണ്ടോട്ടിക്കാർക്കേറെ അദ്ദേഹം ഈ വക വിഷയത്തിൽ ഉപകാരപ്പെട്ടത് നമ്മൾ പരിസര പ്രദേശത്തിലുള്ള ഈ വക തർക്ക വിഷയങ്ങളിലായിരുന്നു. തർക്ക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ കാര്യത്തിൽ അദ്ദേഹം യാതൊരു കോംപ്രമൈസും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് ഒരു തീരുമാനം രണ്ട് വ്യക്തികളോ രണ്ട് കുടുംബങ്ങളോ രണ്ട് കമ്മിറ്റികളോ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നന്നായി പഠിച്ച് അതിന് ഒരു തീരുമാനം കൊടുക്കുന്ന ആ ഒരു രംഗം ഞാൻ പലപ്പോഴും ദൃക്സാക്ഷിയായിട്ടുണ്ട്. പലപ്പോഴും പല സംഗതികളിലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കട്ടെ മോനെ, അല്ലെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് ഇരുത്തും 2 മിനിറ്റ്, അല്ലെങ്കിൽ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇതായിരുന്നു ഇത്തരം സേവനങ്ങൾ. കാരണം ഒരുപാട് ആധാറുകൾ, ഒരുപാട് അടയാളങ്ങൾ വിട്ടേച്ചാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു പോയത്. അദ്ദേഹത്തിന് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു
അള്ളാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ, കാരണം മനുഷ്യനാണ്, അറിഞ്ഞോ അറിയാതെ വല്ല തെറ്റും അദ്ദേഹത്തിൽ നിന്നും വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു തക്കതായ ആ തെറ്റുകൾ, അറിഞ്ഞോ അറിയാതെ വല്ല തെറ്റുകൾ അതെല്ലാം ഹസനാത്താക്കി മാറ്റി അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹത്തായ കൊണ്ടോട്ടി കാസിയാരകം മഹല്ല് വെൽഫെയർ കമ്മിറ്റി, ഈ മഹത്തായ സംഘടനകൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ജിദ്ദയിൽ അതിന് രൂപം കൊടുത്ത് കൊണ്ടോട്ടി കാസിയാരകം മഹൽ വെൽഫെയർ കമ്മിറ്റി എന്ന ഈ മഹത്തായ സംഗമത്തെ വളർത്തി വലുതാക്കാൻ അന്ന് വിത്ത് പാകിയ മഹാരാധന്മാരായ വ്യക്തിത്വങ്ങളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങാണ് ഇനി നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള കൊണ്ടോട്ടി കാസിയാരകം കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൊണ്ടോട്ടി കാസിയാരകം മഹൽ വെൽഫെയർ കമ്മിറ്റിയുടെ ഇന്നത്തെ മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാസിയാരകം മഹൽ വെൽഫെയർ കമ്മിറ്റിക്ക് അന്ന് വിത്തുപാകി ചുക്കാൻ പിടിച്ച് ഇതിനെ വളർത്തി വലുതാക്കിയ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങ് വേദിയിൽ അരങ്ങേറുകയാണ്. ആയതിനാൽ ഇപ്പോഴുള്ള മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളും വേദിയിലേക്ക് കയറി വരണമെന്ന് സ്നേഹപൂർവം ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അറിയിക്കുന്നു. കൊണ്ടോട്ടി കാസിയാരകം മഹലിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ ഭീമമായ തുകയും അതുപോലെ തന്നെ സഹായ സഹകരണങ്ങളുമൊക്കെ ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടോട്ടി കാസിയാരകം മഹല്ല് വെൽഫെയർ കമ്മിറ്റിയുടെ ഇപ്പോഴുള്ള ഭാരവാഹികളാണ് വേദിയിലുള്ളത്. ഈ മഹത്തായ സംഘടനയ്ക്ക് അന്ന് വിത്തുപാകി വളർത്ത് വലുതാക്കിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ കൊണ്ടോട്ടി കാസിയാരകം എന്ന ഈ മഹല്ല് വെൽഫെയർ കമ്മിറ്റിക്ക് രൂപം നൽകി ഇന്നേ വരെ അതിനെ വളർത്തി വലുതാക്കിയ ഈ സംഘടനയുടെ പ്രമുഖ വ്യക്തികളെ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ബഹുമാന വ്യക്തിത്വം കൊണ്ടോട്ടി കാസിയാരകം മഹല്ല് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയായി 1980 മുതൽ ഈ ജിദ്ദയിൽ ഉള്ള പ്രിയങ്കരനായ ചുണ്ടക്കാടൻ മുഹമ്മദ് എന്ന മഹത് വ്യക്തിത്വത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനുള്ള ആരാർപ്പണവും മെമ്മോറിയലും നൽകുവാൻ വേണ്ടി ബഹുമാന്യനായ ഉബൈദ് തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തരം ദീനി സ്ഥാപനങ്ങളുടെ ചുക്കാൻ പിടിച്ച മഹത്വ്യക്തികൾക്ക് ആദരവ് നൽകുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും തക്ബീർ ധ്വനികൾ മുഴക്കാവുന്നതാണ്. അടുത്തതായി അഭിവന്ദനായ 1977 മുതൽ ജിദ്ദയിൽ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു മുഹമ്മദ് പായേരി അവർക്കുള്ള മെമ്മോറിയലും ഷാളണീക്കലുമാണ്. അത് നൽകുന്നതിന് വേണ്ടി അഭിവന്ദനായ സഹൽ തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ പ്രഥമ നേതാക്കളിൽ ഒരാളായ കുഞ്ഞു മുഹമ്മദ് പായേരി അവരെ വേദിയിൽ ആദരിക്കുകയും മെമ്മോണ്ടോ നൽകുകയും ചെയ്യുകയാണ്. നൽകുന്നതിന് വേണ്ടി സഹൽ തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി മുഹമ്മദ് അലി മൊയ്തീൻ കോയ കെ പി, 1970 മുതൽ 1977 മുതൽ ജിദ്ദയിലുള്ള മഹത് വ്യക്തി. ഈ സംഘടനയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ കമ്മിറ്റി ഭാരവാഹിയായ മുഹമ്മദ് അലി മൊയ്തീൻ കോയ കെ പി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള ഷാൾ നൽകുന്നതിന് വേണ്ടി മുസ്തഫ ഉദിബി അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുസ്തഫ ഉദിബി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അലി മൊയ്തീൻ കോയ കെ പി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുതൽ ഈ സംഘടന രൂപീകരിച്ചതു മുതൽ സംഘടനയുടെ പ്രഥമ കമ്മിറ്റി അംഗമായ അസൻ സാഹിബ് പായേരി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ബഹുമാന്യനായ സഹൽ തങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ അസൻ പായേരി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നതിന് വേണ്ടി സഹൽ തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സംഘടനയുടെ പ്രഥമ കമ്മിറ്റി അംഗമായിരുന്ന ഷൗക്കത്ത് കൊണ്ടശൻ പറമ്പിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷൗക്കത്ത് കൊണ്ടശൻ പറമ്പിൽ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള ഉപഹാരവും മെമ്മോൻഡോയും നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഉബൈദ് തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ 1977 മുതൽ ജിദ്ദയിലുള്ള ഈ സംഘടനയുടെ പ്രഥമ കമ്മിറ്റി അംഗം കൂടിയായ ഹംസ ചുണ്ടക്കാടൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനുള്ള മെമ്മോൻഡോയും ആദരവും നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുസ്തഫ ഹുദ്വി അവരുടെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സംഘടനയുടെ പ്രഥമ കമ്മിറ്റി അംഗം കൂടിയായ റസാഖ് ചാനപ്പുറത്ത് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റസാഖ് ചാനപ്പുറത്ത് അവർക്ക് ആരർപ്പണവും മെമ്മോൻഡോയും നൽകുവാൻ ബഹുമാന്യനായ ഉബൈദ് തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ കുഞ്ഞു മുഹമ്മദ് ചുണ്ടക്കാടൻ 1980 മുതൽ ജിദ്ദയിലുള്ള മുഹമ്മദ് അലി അമ്പലപ്പള്ളി മുഹമ്മദ് അലി അമ്പലപ്പള്ളി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ആരർപ്പണവും മെമ്മോൻഡോയും നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ സഹൽ തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഹമ്മദ് അലി ആമ്പലപ്പള്ളി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംഘടനയുടെ പ്രഥമ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന മുഹമ്മദ് അലി ആമ്പലപ്പള്ളിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള
ഉപഹാരവും മാരാർപ്പണവും നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഉബൈദ് തങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ആലമ്പാടി ദാരിമി അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ആലമ്പാടി ദാരിമി അവരുകൾ ദയവചെയ്ത് വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുന്നു. ഇനിയും ഈ സംഘടനയ്ക്ക് ചുക്കാൻ പിടിച്ച നിരവധി പേർക്ക് ആരാർപ്പണവും മെമ്മോൻഡോയും നൽകാനുണ്ട്. ഒരൽപ്പം സമയം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ എത്തിയിട്ടില്ല, എത്തിപ്പെടുമെന്ന് ഇൻഷാല്ലാ നമുക്ക് പ്രതീക്ഷിക്കാം. വേദിയിലേക്ക് ഈ പ്രോഗ്രാം ഈ കൊണ്ടോട്ടി കാസിയാരകം മഹൽ വെൽഫെയർ കമ്മിറ്റിയുടെ 35-ാം വാർഷികത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദനായ അബ്ദുൽ ബാരി ഹുദവിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ അബ്ദുൽ ബാരി ഹുദവിയെ ഈ സംഗമത്തിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബാദ്. വേദിയിൽ ഉപേക്ഷരായ അധ്യക്ഷരവറുകളെ, മറ്റു നേതാക്കളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടാനും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയെ അനുസ്മരിക്കാനും അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉള്ള ഒരു അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. മുസ്തഫ ഹുദവി ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ അധികം സംസാരിക്കുന്നത് ഒട്ടുമുചിതമല്ല. ഷെയ്ഖുനെക്കുറിച്ച് പറയാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ എണീറ്റ് നിന്നത്. നമ്മുടെ കൊണ്ടോട്ടിക്കാരുടെ ഒരു വിളക്കായിരുന്നു മഹാനവറുകൾ. ആ വിളക്ക് ഒരുപാട് തലമുറകളായി നമ്മുടെ നാട്ടിൽ കൈമാറി വന്ന ഒരു വിളക്കായിരുന്നു. പക്ഷേ ചമ്മാട്ടുകാർ ആ വിളക്ക് കോടങ്ങാട്ട് നിന്ന് കൊണ്ടുപോയപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല ആ വിളക്ക് എന്നേക്കുമായിട്ട് ചമ്മാട്ടുകാർ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയാണ്. ചമ്മാട് ദർസ് തുടങ്ങി ദാർലുദയിലായി അവസാനം ആ ചമ്മാട്ട് ദാലുടെ മുറ്റത്ത് തന്നെ അന്തിയുറങ്ങാനുള്ള സൗഭാഗ്യവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പക്ഷേ അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ വിളക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടറി വന്നപ്പോൾ അവരുടെ സ്വീകരണത്തിൽ നമ്മൾ അനുസ്മരിച്ചതുപോലെ ഇന്നും എനിക്കിവിടെ പറയാനുള്ളത്, ആ വിളക്ക് നഷ്ടമായെങ്കിലും അതിനൊരു സ്മാരകമെങ്കിലും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ കാളി പരമ്പര അതിൻ്റെ ഒരു സ്മാരകമെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ സോഴ്സുകളിൽ നിന്നായി സാമ്പത്തികമായി നമുക്ക് യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ പിന്നെ നാം എന്തിനു മടിക്കണം ആ കാളി പരമ്പരയ്ക്ക് ഒരു സ്മാരകം നിർമ്മിക്കാൻ? അതിലൂടെയെങ്കിലും നമ്മുടെ നാട്ടിന് ആ വെളിച്ചം തുടർന്ന് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവിടത്തോടൊപ്പം നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ വേദിയുടെ സംഘടിപ്പിച്ച കാളിയാരകം വെൽഫെയർ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഷെയ്ഖുന ദുആ ചെയ്യും പോലെ ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി കൊണ്ടോട്ടി സെന്ററിന്റെ അമരക്കാരൻ സരീൻ മധുവായിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അഭിനന്ദനായ അധ്യക്ഷൻ പഴയരി കുഞ്ഞിപ്പൂ, മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കളെ, കൊണ്ടോട്ടി കാസിയാരകം മഹൽ കമ്മിറ്റി 35 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ അവരുടെ എല്ലാം അമരക്കാരനും കൊണ്ടോട്ടിയുടെ ഏറ്റവും വലിയ പണ്ഡിതനുമായിരുന്ന മഹാനായ മർഹൂം സൈനുദ്ദീൻ മുസ്ലിയാരെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ ഞങ്ങൾ കൊണ്ടോട്ടിക്കാർക്ക് എപ്പോഴും ഓർക്കാനുള്ളത് ഈ പണ്ഡിതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ലാളിത്യമായിരുന്നു. സ്വന്തമായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധാരണക്കാരിൽ സാധാരണക്കാരനായി കൊണ്ടോട്ടി മാർക്കറ്റിലൂടെയും അതുപോലെ തന്നെ ഷോപ്പുകളിലൂടെയും നടന്ന് ഇത്രയും വലിയൊരു പണ്ഡിതനായ മനുഷ്യൻ സാധാരണക്കാരായി ജീവിച്ച് ലാളിത്യം എന്താണെന്ന് കൊണ്ടോട്ടിക്കാർക്ക് കാണിച്ചും പരിശീലിപ്പിച്ചും കൊടുത്ത് ദാറുൽഹുദായുടെ ഏറ്റവും വലിയ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കൊണ്ടോട്ടിക്കാർക്ക് ഏറെ അഭിമാനം പകർന്നു തന്ന ഈ മഹാനുഭാവന് മുന്നിൽ ഞങ്ങൾ ശിരസ് കുനിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഖിറം ഏറ്റവും നന്നായി ഇരിക്കുവാൻ വേണ്ടി ദുആ ചെയ്യുകയും കൂടിയാണ്. ഞങ്ങളുടെ കൊണ്ടോട്ടി സെൻ്ററിൻ്റെ കീഴിൽ വളരെയധികം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൂടി ബഹുമാന്യനായ ചെറുശ്ശേരി ഉസ്താദ് നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളതാണ് മഹലുകളുടെ കൂട്ടായ്മയായ ഒരുമ. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു മഹൽ കമ്മിറ്റിക്ക് ഒരു നാട്ടിൽ ചെയ്യാവുന്ന അത്രയും സേവനങ്ങൾ ഒരുപക്ഷെ മറ്റൊരു സംഘടനക്കും ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം ഓരോരോ രാഷ്ട്രീയ പാർട്ടികളായാലും മതസംഘടനകളായാലും അവരുടെ താല്പര്യങ്ങളാണ് എന്നും മുൻഗണന വെക്കാറ്. അതേപോലെ ഒരു മഹലിലെ മുഴുവൻ ആളുകൾക്കും ഗുണം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഏറ്റവും നന്നായി നിങ്ങൾ ഈ ചെയ്യുന്ന ഈ മഹൽ കൂട്ടായ്മ ലോകാവസാനം വരെ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ അത് ഏറ്റവും നന്നായി ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ അഭിമാനിക്കുകയാണ് ഈ 35 വർഷം പൂർത്തിയാക്കുന്ന കാസിയാരകം വെൽഫെയർ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവുകം നേരുന്നതോടൊപ്പം ബഹുമാന്യനായ ചെറുശ്ശേരി ഉസ്താദിനെ അഹ്റം വെളിച്ചമേകാൻ അള്ളാഹു തഹാലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ബഹുമാന്യനായ റഹ്മത്ത് അലി എരഞ്ഞിക്കൽ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊണ്ടോട്ടി ഒരുമ പ്രതിനിധി കൂടിയായ റഹ്മത്ത് അലി എരഞ്ഞിക്കൽ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പയ്യരി കുഞ്ഞിപ്പൂ, വേദിയിൽ ഉപദേശിച്ചായ മറ്റു പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. കൊണ്ടോട്ടി മഹല്ലെ കൂട്ടായ്മയുടെ ഒരുമയുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെ ആഹ്റം അള്ളാഹു സ്വർഗപൂന്താപ്പാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ ക്ഷണിച്ച സംഘാടകർക്ക് 1000 നന്ദിയും കടപ്പാടും ഒരുമയുടെ കീഴിൽ അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കൊണ്ടോട്ടി കാസിയാരകം മഹല്ല വെൽഫെയർ കമ്മിറ്റി ജിത അതിൻ്റെ 35 വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഷെയ്ഖുന സൈനുൽ ഉലമ മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസല്ലിയാൻ വിഘടന